ഇന്ന് ഒരു ചെറിയ വീഡിയോ ആണ്, എന്നാൽ ഡീറ്റെയിൽ ആയൊരു വീഡിയോ ആണ്. ഒരു ചെടിയും അതിലെ നിറയെ പൂക്കളും ഉള്ള ഒരു ചിത്രമാണ് വരയ്ക്കാൻ പോകുന്നത്. എനിക്ക് കിട്ടിയ ഒരു ഫോട്ടോ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലെ ഒരു ടീച്ചർ തന്നതാണ്. അവരുടെ ഫോട്ടോ റെഫറൻസ് വെച്ചാണ് ഇത് ചെയ്യുന്നത്. എന്തായാലും അവർക്ക് ഒരുപാട് നന്ദി, നല്ല ഒരു ഫോട്ടോ ആയിരുന്നു. ഇതിൽ കുറേ പൂക്കളും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം സെലക്ട് ചെയ്താണ് ഞാനിവിടെ പെയിൻറ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത് ക്രിംസൺ റെഡും അതിലല്പം പ്രഷ്യൻ ബ്ലൂ ചേർത്ത ഒരു പിങ്ക് നിറം ആണ്. വളരെ കുറച്ച് മാത്രമാണ് പ്രഷ്യൻ ബ്ലൂ ചേർത്തിരിക്കുന്നത്. ഹൈലൈറ്റ് ഭാഗങ്ങൾ വിട്ടതിന് ശേഷം ബാക്കിയുള്ള സ്ഥലത്താണ് ഞാൻ അത്യാവശ്യ ഭാഗങ്ങളിൽ മാത്രമാണ് ഈ പിങ്ക് ചേർക്കുന്നത്. കാരണം ഈ പൂ മുഴുവനായും പിങ്ക് നിറമല്ല, ചില ഭാഗങ്ങളിൽ മാത്രമേ പിങ്ക് നിറമുള്ളൂ. പൂവിൻ്റെ ഞെട്ട് ഭാഗത്താണ് കൂടുതൽ വെളിച്ചം വീഴുന്നതും അവിടെയാണ് കൂടുതൽ വൈറ്റ് നിറമുള്ളതും. അതുകൊണ്ട് ആ ഭാഗത്ത് കൂടുതൽ ലൈറ്റ് നിറങ്ങളും ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് പിങ്ക് നിറങ്ങൾ കൂടുതലായും ഉപയോഗിക്കുന്നു. ഇവിടെ രണ്ട് പൂങ്കുലകളാണുള്ളത്. അതിൻ്റെ മുകളിലുള്ള പൂങ്കുലക്കാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഈ കോമ്പോസിഷൻ ശരിയാവാൻ വേണ്ടി താഴെ ഒരു പൂങ്കുല കൂടി ഉണ്ടെങ്കിലും അതിനെ അത്ര ഡീറ്റെയിലായി ചെയ്യുന്നില്ല, റഫായ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ ആയതിനാൽ ഹൈലൈറ്റ് നിർത്തി ലൈറ്റ് ഭാഗം മാത്രം വളരെ ലൈറ്റായി തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ചേർക്കുന്ന ഇത്രയും ഒരു കോൺട്രാസ്റ്റുള്ള നിറമാവില്ല ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ. അപ്പോൾ പൂവിൻ്റെ ഭാഗങ്ങൾ കഴിഞ്ഞു, ഇനി ഫ്ലാറ്റ് ബ്രഷ് എടുത്ത് പൂവ് ഒഴിച്ചുള്ള ഭാഗങ്ങൾ ഹൈലൈറ്റ് വിട്ടതിന് ശേഷം ഇതുപോലെ എഡ്ജ് കറക്റ്റായ ശേഷം വെറ്റായി വാഷ് ചെയ്തു അതിൽ പെർമനൻറ്റ് ഗ്രീൻ, ലെമണല്ലോ തുടങ്ങിയ നിറങ്ങൾ ചേർക്കുന്നു. കാരണം നമുക്ക് അവിടെ ഒരു ബ്ലർ എഫക്റ്റ് വേണം. അതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഇവിടെയും ബ്ലർ എഫക്റ്റിന് വേണ്ടി വെറ്റ് ആൻഡ് വെറ്റായി ചെയ്യുന്നു. അതിനുശേഷം താഴേക്ക് കൂടുതൽ റഫായി ആണ് ചെയ്യുന്നത്, അതായത് വെറ്റ് ആൻഡ് വെറ്റായി അല്ല ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പൂക്കളുടെ എഡ്ജിലുള്ള ഹൈലൈറ്റും മറ്റും വിട്ടുപോവാതെ ശ്രദ്ധിച്ച് ചെയ്യണം. അതുകൊണ്ട് തന്നെ പൂക്കളുടെ പൂവിൻ്റെ കുലയുടെ ഉള്ളിലുള്ള ഭാഗങ്ങൾ ഞാനിപ്പോൾ പെയിൻറ് ചെയ്യുന്നില്ല. ഇപ്പോൾ പുറമെയുള്ള ഭാഗങ്ങൾ പെയിൻറ് ചെയ്യുകയും അടുത്ത ലെയറിൽ അതിൻ്റെ ഉൾഭാഗങ്ങൾ വളരെ ഡീറ്റെയിൽ ആയി ചെയ്ത് തീർക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ലെയറായതിനാൽ വളരെ ബ്രൈറ്റായ ഗ്രീനും യെല്ലോയും എല്ലാമാണ് ഉപയോഗിക്കുന്നത്. ചില ഇലകളുടെ ഷേപ്പ് ഇപ്പോൾ ഇവിടെ ചേർക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ എഡ്ജുകളെല്ലാം നമ്മൾ ഇത്ര ഷാർപ്പായി നിർത്താതെ തന്നെ ഫസ്റ്റ് ലെയർ അവസാനിപ്പിക്കേണ്ടതാണ്. മുകളിൽ നിന്ന് ലെമണല്ലോ ചേർത്തതിന് ശേഷം അതിലേക്ക് പെർമനൻ്റ് ഗ്രീനും സാപ്പ് ഗ്രീനും മിക്സ് ചെയ്തെടുക്കുന്ന രീതിയാണ് ഉപയോഗിക്കുന്നത്. അല്പം വെർഡൻ ഗ്രീൻ കൂടി ചേർത്ത് മുകളുടെ എഡ്ജ് കറക്റ്റായി നിർത്തിയതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് വാഷ് ചെയ്യുകയാണ്. ഇവിടെ ഗ്രീനൊപ്പം അല്പം ബേൺസിനെ കൂടി ചേർത്ത് റഫ് ബ്രഷ് എടുത്ത് ചില പാച്ചുകൾ നിർമ്മിച്ചിരിക്കുന്നു. നമ്മൾക്ക് വേണമെങ്കിൽ ഈ ഒരു പേപ്പർ നിറയെ ഇലകളും പൂക്കളുമായി നിറച്ച് പെയിൻറ് ചെയ്യാം. പക്ഷേ അങ്ങനെയല്ലാതെ ഒരു മിനിമൽ വാട്ടർ കളർ രീതിയിൽ ഇവിടെ ചില ഭാഗങ്ങളിൽ മാത്രം പെയിൻറ് ചെയ്ത് ചില ഭാഗങ്ങൾ റഫായി സൈഡെല്ലാം നിർത്തിയാണ് ചെയ്യുന്നത്. അതായത് പെയിൻറ്റിങ് എന്ന രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫി രീതിയിൽ നിന്ന് മാറി പെയിൻറ്റിങ് എന്ന രീതിയിൽ തന്നെയാണ്. ഇവിടെ മുകൾ ഭാഗത്ത് ലെമണല്ലോ ഗ്രീനൊക്കെയാണ് ഉപയോഗിച്ചതെങ്കിൽ ഇവിടെ അല്പം ബേൺസീനയും ഓറഞ്ചും എല്ലാം ഉപയോഗിച്ച് താഴ്ഭാഗത്തേക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു വേറെ രീതിയിൽ പെയിൻറ് ചെയ്യുന്നത് കാണാം. അത് ഞാൻ ബേൺസീനൊക്കെയാണ് താഴെ ചെയ്തതെങ്കിലും അതിന് മുകളിൽ പിന്നീട് ലെമണല്ലോ ചേർക്കുന്നത് കാണാം. അപ്പോൾ ആ ലെമണല്ലോ ബേൺസീനിലേക്ക് ഇറങ്ങി വന്ന് വേറെ തരത്തിലുള്ള ഒരു ടെക്സ്ചർ ഉണ്ടാവും. അതായത് നമ്മൾ മുകളിൽ നിന്ന് താഴേക്കാണ് എപ്പോഴും വാഷ് ചെയ്യാറ്, ഇവിടെ അങ്ങനെയല്ല, താഴെ നിന്ന് മുകളിലേക്കാണ് ചെയ്തത്. ആ ലെയർ അവസാനിച്ചിരിക്കുന്നു. അടുത്ത ലെയറിലേക്ക് പോകാം.
ഫസ്റ്റ് ലെയർ ഉണങ്ങി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം വാഷ് ചെയ്ത പൂക്കളുടെ ഇടയിലുള്ള ഇടയിലൂടെ കാണുന്ന ആ ഭാഗങ്ങൾ പെയിൻറ് ചെയ്യുകയാണ്. ഈ ഭാഗം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, പൂക്കളുടെ എതിലുകളുടെ ഷേപ്പും മൊട്ടിൻ്റെ ഷേപ്പും എല്ലാം നമ്മൾ ഈ ഒരു വാഷിലാണ് വേർതിരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യുന്നത്, വളരെ ഡീറ്റെയിൽ ആയി ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ അല്പം സ്പീഡ് കൂട്ടിയതിനാൽ നിങ്ങൾക്ക് വളരെ സ്പീഡായി തോന്നുന്നുണ്ടാവാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു 3.5 ഇരട്ടിയോളം സ്പീഡ് കൂട്ടിയാണ് നിങ്ങൾ ഇത്രയൊരു സ്പീഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ പെയിൻറ്റിങ്ങുകൾ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ശ്രദ്ധയോടെ തന്നെ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ പൂക്കളുടെ പുറകിലുള്ള ഭാഗം കൂടുതൽ ഇരുണ്ട നിറങ്ങൾ ഉപയോഗിക്കുന്നു, കാരണം പൂക്കൾ വളരെ ലൈറ്റായതിനാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിക്കുന്ന ഇരുണ്ട നിറങ്ങൾ കൊണ്ട് പൂക്കളെ നന്നായി കാണിക്കാൻ കഴിയും. ആദ്യം പെയിൻ്റ് ചെയ്ത ഗ്രീൻ ഭാഗം നിലനിർത്തി തന്നെ ചെയ്യുന്നു. ചില ഭാഗങ്ങളിൽ ഇലകളുടെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് നിർത്തി തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ താഴേക്ക് ആദ്യത്തെ ലെയറിൽ നമ്മൾ കൂടുതൽ ബേൺസീന, റെഡ്, യെല്ലോ ഒക്കെ തുടങ്ങിയ നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു, ഓറഞ്ച് തുടങ്ങിയ നിറങ്ങൾ. അതുകൊണ്ട് തന്നെ താഴേക്കുള്ള ഇലകളും അതുപോലെ തന്നെ ബ്രൗൺ നിറങ്ങളാണ് ഉപയോഗിച്ചത്. അതായത് പൂക്കൾക്കിടയിലൂടെ കാണുന്ന ഭാഗത്തെ കൂടുതൽ ബ്രൗൺ നിറങ്ങളാണ് ഉപയോഗിച്ചത്. ആദ്യത്തെ ലെയർ അത്ര കെയർഫുള്ളായല്ല ചെയ്തതെങ്കിലും രണ്ടാമത്തെ ലെയറും മൂന്നാമത്തെ ലെയറും ഈ ഒരു ചിത്രത്തിൽ വളരെ കെയർഫുള്ളായി ചെയ്യേണ്ടതുണ്ട്. പല ചിത്രങ്ങളിലും അങ്ങനെ തന്നെയാണ്. വാട്ടർ കളറിൽ ആദ്യത്തെ ലെയർ അല്പം ഹൈലൈറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി, പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെ ലെയറിൽ നമ്മൾ ഒബ്ജക്റ്റുകളുടെ ഷേപ്പും എല്ലാം കൊണ്ടുവരുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ലെയറിലാണ്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഇവിടെ ആദ്യം ചെയ്ത ഭാഗത്തുള്ള ചില ഇലകൾ കട്ട് ചെയ്ത് നിർത്തുകയും എന്നാൽ അതായത് നെഗറ്റീവ് പെയിൻറ്റിങ് രീതിയും പോസിറ്റീവ് പെയിൻറ്റിങ് രീതിയും ഒരേപോലെ ഇവിടെ പരീക്ഷിക്കുന്നുണ്ട്. പല ഇലകളും നെഗറ്റീവ് പെയിൻറ്റിങ് രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പല ഇലകളും പോസിറ്റീവ് രീതിയിൽ കളർ ഫിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മുകളിൽ നിന്ന് തുടങ്ങാം. അവിടെ നമ്മൾ ഹൈലൈറ്റ് വിട്ട ഭാഗത്തും ചില പൂക്കളും മൊട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു, അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. എന്നാൽ ആ ഭാഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നില്ല, നമുക്ക് ശ്രദ്ധിക്കേണ്ടത് താഴെയുള്ള രണ്ട് പൂങ്കലുകളിലാണ്. ഈ ലെയർ ചെയ്യുമ്പോൾ ആ ചെടിയുടെ തണ്ടും ചില ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ലെയർ നമ്മളത് കാണിച്ചിരുന്നു. അപ്പോൾ ഇലയുടെ ഭാഗങ്ങളെല്ലാം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ചില ഇലകൾ വളരെ ഹൈലൈറ്റ് ഉള്ള ഇലകൾ ഈ ഒരു ലെയറിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. താഴെയുള്ള ഇലകൾ വരച്ച് വരുമ്പോൾ ആദ്യത്തെ ലെയറിൽ വാഷ് ചെയ്ത തണ്ടും ഇലകളും എല്ലാം തെളിഞ്ഞു വരുന്നത് കാണാം. നെഗറ്റീവ് പെയിൻറ്റിങ് രീതിയാണിത്.
ആദ്യത്തെ ലെയർ വിട്ടുപോയ വളരെ ലൈറ്റ് കളറായ ഇലകൾ ഈ ലെയറിൽ നമ്മൾ വരയ്ക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബ്രൗൺ റെഡ് തുടങ്ങിയ നിറങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ചേർത്തപ്പോൾ അവിടെയും രണ്ടാമത്തെ ലെയറിൽ ചേർക്കുന്ന ഇലകളും അതേ നിറത്തിൽ തന്നെയാണ്. ഇവിടെ കളർ കോമ്പിനേഷൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്യാം. എനിക്ക് കിട്ടിയ ഫോട്ടോയിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ അല്ല. ഇവിടെ ഞാൻ ബ്രൗൺ നിറങ്ങൾ ഉപയോഗിച്ച ഭാഗത്ത് കുറച്ചുകൂടി ബ്ലൂ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ചിത്രം കുറച്ചുകൂടി നന്നായിരുന്നു എനിക്ക് തോന്നി. പക്ഷേ ആദ്യത്തെ ലെയർ നമ്മൾ ബ്രൗൺ താഴെ ഉപയോഗിച്ചതുകൊണ്ട് ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെ പോകാൻ തീരുമാനിച്ചു. ബാക്ക്ഗ്രൗണ്ടിൽ ഉപയോഗിച്ച നിറങ്ങൾ നോക്കുക. രണ്ടാമത്തെ ലെയറിൽ ഉപയോഗിച്ച നിറങ്ങൾ കൂടുതൽ ബ്രൈറ്റ് നിറങ്ങളല്ല, ഗ്രേ നിറങ്ങളാണ്. അതായത് ആദ്യത്തെ ലെയറിൽ നമ്മൾ നന്നായിട്ട് ബ്രൈറ്റ് കളേഴ്സ് ഉപയോഗിച്ചാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ലെയർ അല്പം ഗ്രേ ആക്കി അതിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ കോംപ്ലിക്കേറ്റഡ് ആയ കളർ മിക്സിങ്ങോ അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടർ കളറിലെ നെഗറ്റീവ് പെയിൻറ്റിങ് മെത്തേഡാണ്. മറ്റ് വീഡിയോകളിലും ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു പപ്പായ ട്രീയുടെ വീഡിയോ ചെയ്തിരുന്നു. അതിനു മുമ്പ് നെഗറ്റീവ് പെയിൻറ്റിങ് എന്ന് മാത്രം എഴുതിയ ഒരു വീഡിയോ കൂടിയുണ്ട്. അതിനുവേണ്ടി മാത്രം ചെയ്തത്. എന്നാൽ ഈ ഒരു സങ്കേതങ്ങളെല്ലാം തന്നെയാണ് എല്ലാ പെയിൻറ്റിങ്ങുകളിലും ഉപയോഗിക്കുന്നത്. അത് നമുക്ക് എത്ര നന്നായി ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് കാര്യം. ഏത് പെയിൻറ്റിങ്ങിൽ ഏത് രീതിയിൽ നമ്മളത് ഉപയോഗിക്കണം എന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ കഴിയും, അതിലെ വ്യത്യസ്തത കൊണ്ടുവരാൻ കഴിയും. എന്നാൽ എല്ലാ പെയിൻറ്റിങ്ങിലും നെഗറ്റീവ് പെയിൻറ്റിങ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് രണ്ടാമത്തെ ലെയറാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില കാര്യങ്ങളോട് ചേർത്താൽ നമുക്ക് രണ്ടാമത്തെ ലെയർ അവസാനിപ്പിക്കാം. അടുത്ത ലെയർ തുടങ്ങുകയാണ് മൂന്നാമത്തെ ലെയർ. ഇനിയാണ് നമ്മൾ പൂക്കളുടെ ഡീറ്റെയിലുകൾ ചേർക്കുന്നത്. പൂക്കളുടെ ഇതളിൻ്റെ അടിയിൽ വരുന്നതും ഉള്ളിൽ വരുന്നതുമായ ചില പിങ്ക് നിറങ്ങൾ കൂടി ഡാർക്കായി ചേർക്കുന്നു. എന്നാൽ ഞെറ്റിയുടെ ഭാഗത്തേക്ക് കൂടുതൽ നിറങ്ങൾ ചേർക്കുന്നില്ല. എന്നാൽ ഡീറ്റെയിൽ ആക്കാൻ വേണ്ടി ചില നിറങ്ങൾ ചേർത്ത് വെള്ളം ചേർത്ത് അതിനെ സ്മഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ പൂക്കളുടെ കുറച്ചുകൂടി ഡീറ്റെയിൽ നമ്മൾ ചേർക്കുന്നത് കാണാം. കൂടുതലായി ചേർക്കുന്നത് പൂക്കളുടെ ഉൾഭാഗത്തുള്ള അധികം വെളിച്ചം കടക്കാത്ത ആ ഭാഗത്തുള്ള പിങ്ക് നിറങ്ങളാണ്. ഏകദേശം ഡീറ്റെയിൽ ചേർത്ത് കഴിഞ്ഞു. എന്നാൽ രണ്ടാമത്തെ കുലയിൽ അത്രയും ഡീറ്റെയിൽ നമ്മൾ ചേർക്കുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്തു തീർക്കുകയാണ്. ശ്രദ്ധ മുഴുവൻ ആദ്യത്തെ കുലയുടെ അവിടേക്ക് പോകണം എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടുതൽ ഡാർക്ക് നിറങ്ങളും രണ്ടാമത്തെ കുലയ്ക്ക് ഡീറ്റെയിൽ കുറച്ചും ചെയ്തത്. ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ചെയ്യുമ്പോൾ ആ പൂവ് നിൽക്കുന്ന ആംഗിളും അത് എത്ര ചെരിഞ്ഞാണ് നിൽക്കുന്നത്, മുട്ട എങ്ങനെയാണ് നിൽക്കുന്നത്, ഞെട്ട് എത്ര നീളമുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി നന്നായി നമുക്ക് ചെയ്യാൻ കഴിയും. അത് ആദ്യം ഒരു പെൻസിൽ ഡ്രോയിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു പെയിൻറ്റിങ് ചെയ്തു തുടങ്ങിയാൽ വളരെ നന്നായിരിക്കും.
മൂന്നാമത്തെ ലെയറിൽ നമ്മൾ കൂടുതൽ ബ്ലൂ നിറങ്ങൾ മിക്സ് ചെയ്ത ഗ്രീനാണ് ഉപയോഗിച്ചത്. കൂടുതൽ ഡാർക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇനി നെഗറ്റീവ് പെയിൻറ്റിംഗ് കൊണ്ട് നമ്മൾ ആദ്യം കാണിച്ച ഇലകളുടെ മുകളിൽ നിഴലുകളോട് ചേർക്കേണ്ടതുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഭാഗം കൂടുതൽ ഡാർക്കാക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ പൂക്കൾ വളരെ തെളിഞ്ഞു കാണാം. ഈ ലെയറും കൂടി കഴിഞ്ഞതിന് ശേഷം തെളിഞ്ഞു കാണുന്ന ഇലകൾക്ക് മുകളിൽ നിഴലുകൾ ചേർക്കേണ്ടതുണ്ട്. വളരെ ഈസിയായാണ് നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾക്കിവിടെ കാണാം. ഇപ്പോൾ ഉപയോഗിക്കുന്നത് അല്പം ഡാർക്ക് നിറങ്ങളാണ്, ബ്ലൂ കൂടുതലുള്ള നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഫോട്ടോയിലുള്ള അതുപോലെ തന്നെ കോപ്പി ചെയ്യാതെ നമുക്കിഷ്ടമുള്ള ഒരു കളർ കോമ്പിനേഷനും കോമ്പോസിഷനും എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് എന്നാൽ ആ പൂവിനോട് സാദൃശ്യമുള്ള ഒരു രീതിയിൽ വരയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവസാനമായി ചെറിയ ചില ഡീറ്റെയിലുകളോട് ചേർക്കാം. പൂവിനകത്തുള്ള ഏറ്റവും കൂടുതൽ ഡാർക്ക് വരുന്ന ഭാഗം അതേ പിങ്ക് നിറം കൊണ്ട് തന്നെയാണ് ചേർക്കുന്നത്. അതിനുശേഷം ചില ഡീറ്റെയിലുകൾ കൂടി നമ്മൾ ചേർത്ത് ചില വിട്ടുപോയ ഭാഗങ്ങൾ ഫിൽ ചെയ്തെടുത്ത് പൂക്കളെ ഇതുപോലെ കാണിക്കുന്നു. ഇനി നിഴലുകളാണ്. പൂക്കളുടെ നിഴലുകൾ ഇലയിൽ വീഴുന്നതും ഇലകളുടെ തന്നെ നിഴലുകൾ മറ്റിലകളിൽ വീഴുന്നതും എല്ലാം നമ്മൾ വരയ്ക്കുകയാണ്. കൂടാതെ ചില ഇലകളുടെ ഡീറ്റെയിലുകൾക്കായി നടുകിലൂടെ ചില വരകളെല്ലാം ഇട്ട് ഇലയുടെ രണ്ട് ഭാഗങ്ങളായി കാണിക്കുന്നു. ഒന്നും വളരെ ഡീറ്റെയിൽ ആയാലല്ല, ജസ്റ്റ് ഒരു ബ്രഷ് സ്ട്രോക്ക് മാത്രമായാണ് കാണിക്കുന്നത്. ഇനി കൂടുതൽ ഡീറ്റെയിലായി ചെയ്യുന്നില്ല, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ചേർക്കുക. കൂടാതെ ഏത് തരത്തിലുള്ള വീഡിയോകളാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് കൂടി ചേർക്കാൻ ശ്രമിക്കുക. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.